பிராவோதி என்னுள்ளிலே. മാർച്ച് 12 തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുന്ന മീസാൻ എന്ന പടത്തിന്റെ സംവിധായകനും ഒട്ടനവധി ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുമുള്ള ജബ്ബാർ ഷെമ്മാട് ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തിന്റെ പടത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഒരുപാട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് സംവിധായകൻ എന്ന നിലയിൽ ഒരു സംരംഭം. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെ തോന്നുന്നു? ഇത് ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിലിട്ട് കൊണ്ടുനടന്ന ഒരു ആഗ്രഹം തന്നെ ആയിരുന്നു സംവിധാനം ചെയ്യാന്നുള്ളത്? സംവിധാനമല്ല, ഞാൻ ഈ സ്ക്രിപ്റ്റ്, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാനൊരു 3 വർഷം എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്നിട്ടുണ്ട്. 3 വർഷം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ശശി പരപ്പനങ്ങാടിയോട് ഞാൻ ഈ സ്ക്രിപ്റ്റ് പറയുകയും അവനത് എഴുതുകയും പിന്നീട് 1.5 വർഷം ഞാൻ ഈ ക്യാരക്ടറായിട്ട് മാത്രം നടന്നിട്ടുണ്ട് ഈ സിനിമയുടെ. 1.5 വർഷത്തിനകത്ത് ഞാൻ ഇതിനകത്തുള്ള ക്യാരക്ടറായിട്ടും എൻ്റെ കൂടെയുള്ള ആളുകളുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും അവരെങ്ങനെ നടക്കണം, എങ്ങനെ ഡയലോഗ് പറയണം, അവരുടെ ഡയലോഗ് മോഡുലേഷൻ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ ഈ 1.5 വർഷം കൊണ്ടൊക്കെ കണ്ടത്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന പല ആർട്ടിസ്റ്റുകളും, ഇപ്പോൾ മജീദിക്കുണ്ട്, എൻ്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിരിക്കുന്ന പഴയ ഷണക്കത്തിലെ നിയാസാണ്, നിയാസിൻ്റെ കോസ്റ്റ്യൂം, കാരണം പുള്ളി ഇത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത്തിരി എന്നേക്കാളും കുറച്ചുകൂടി കളറൊക്കെ കൂടുതലാണ് സ്കിന്നിൻ ടോണൊക്കെ. അപ്പോൾ അതിനെ ഡള് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് നോക്കി. പുള്ളിയോട് ഞാൻ പറഞ്ഞതേപോലെ നിങ്ങളൊരു ഒരു ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുന്നെങ്കിലും ഒത്തിരി വെയിലൊക്കെ കൊണ്ട് ഒന്ന് ഡള് ചെയ്യണം. നടൻ സിദ്ദീഖയുടെ ചേട്ടനാണ് മജീദിക്ക. മജീദിക്ക ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഉസ്താദാണ്. പിന്നെ ചെയ്തിരിക്കുന്നത് ചെമ്പില ഷോൺ ചേട്ടനാണ്. ചെമ്പില ഷോൺ ചേട്ടൻ ചെയ്തിരിക്കുന്നത് പാപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ചായക്കട നടത്തുന്ന നാട്ടുംപുറത്ത്, മലപ്പുറത്തൊക്കെ ഉണ്ടാവും, നാട്ടുംപുറത്തുള്ളൊരു ചായക്കടയുണ്ടാവും, അവിടെ വൈകിട്ടാകുമ്പോൾ പലരും വന്നിരിക്കും ഇല്ലേ, അവിടുത്തെ കാരണവന്മാർ അവിടെ കയറി വന്നിരിക്കുക, അങ്ങനെ പറയുന്ന പാപ്പൻ്റെ ചായക്കട. പിന്നെ മനുരാജ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പള്ളിയിലെ മുക്രിയാണ്. പുള്ളി ആദ്യമായിട്ടാണ് ഒരു മുക്രിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നാരായണൻകുട്ടിച്ചേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് തട്ടാനാണ്. നമ്മുടെ നാട്ടുംപുറത്തൊക്കെ കണ്ടല്ലേ ഈ ചെറിയ ഒരു തട്ടാൻ കട, അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല, ഗോൾഡ് ഒന്നും ഉണ്ടാവില്ല, കിട്ടുന്നത് വെച്ചിട്ട് പണി ചെയ്യുന്ന അതുപോലത്തെ ക്യാരക്ടറാണ് നാരായണൻകുട്ടിച്ചേട്ടൻ ചെയ്തിരിക്കുന്നത്. മാമുക്കോയൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു പണ്ടാരിയാണ്, നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ ബിരിയാണിയൊക്കെ വെക്കുന്ന ഒരു പണ്ടാരിയാണ്. അങ്ങനെ വരുന്ന കുറേ നാട്ടുംപുറത്തുള്ള ക്യാരക്ടറാണ് മീസാനകത്തുള്ള. അപ്പോൾ ഈ സംവിധാനത്തേക്ക് എങ്ങനെയാണ് പിന്നെ വന്നത്? സംവിധാനത്തേക്ക് വരാൻ ഡയറക്ടർ ഗൗതം വാസുദേവ് മേനോനുണ്ട്, അറിയാമല്ലോ, തമിഴിലുള്ള. പുള്ളിയുടെ ഒരു മാനേജറുണ്ട് മനു, മനു എന്നാണ് ഞാൻ വിളിക്കുന്നത്, മനുചേട്ടനെന്നാണ് വിളിക്കുന്നത്. മനുചേട്ടനോട് ഇതേപോലെ ഈ സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു, ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി പോയതാണ് മനുചേട്ടൻ്റെ അടുത്ത്. മനുഷ്യേട്ടൻ പറഞ്ഞോട് എന്നെ ഇക്ക എന്നാണ് വിളിക്കണേ, ഇക്ക ഈ പടം നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യണം, കാരണം ഈ പടം നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് നിങ്ങൾ അഭിനയിക്കുമ്പോൾ ഇതിനൊരു ലൈഫുണ്ട് സിനിമയ്ക്ക്, കാരണം ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടറും നിങ്ങളുടെ മനസ്സിലുണ്ട്, A to Z നിങ്ങളെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മറ്റുള്ളവരെ കൊണ്ട് നമ്മളിത് ചെയ്യിപ്പിക്കും, അവർ അത് സ്ക്രിപ്റ്റ് ഡയലോഗ്സൊക്കെ പഠിച്ചിട്ടായിരിക്കും ചെയ്യുക. അതിനെ ഈ സിനിമയിൽ ചില ഏരിയയിൽ നമ്മൾ സിറ്റുവേഷൻ എഴുതി വെച്ചിട്ടുള്ളൂ, ഡയലോഗ്സ് ഇല്ല, അവിടെ നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നു അതാണ്. അപ്പം മനുഷ്യട്ടനാണ് പറയുന്നത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്താൽ ഈ സിനിമ കുറച്ചുകൂടെ നന്നാവും എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ഡയറക്ഷനിലേക്ക് ചിന്തിക്കാം. ഡയറക്ഷനിലേക്ക് ചിന്തിച്ചപ്പോൾ ഞാൻ കൈമൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു, OLPP ഡയറക്ടർ കൈമൾ സാറിൻ്റെ കൂടെ. ഇതേപോലെ OLPP നടക്കുന്ന സമയത്ത് സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡയറക്ഷനൊക്കെ അന്ന് പഠിച്ചിരുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മളെ കൂടെ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾ, ഇപ്പോൾ ജംനാസ് ഉണ്ട്, അവൻ ക്രിയേറ്റീവ്, അരുണായിരുന്നു അസോസിയേറ്റ്, ചീഫ് അസോസിയേറ്റ്, പിന്നെ ക്യാമറയും ആർട്ടും എല്ലാം കൂടെ വന്നൊരു ഫുൾ കുറ. അപ്പോൾ നമ്മൾ പറയാം എല്ലാം കൂടെ ചേർന്ന് വരാമെന്ന് പറയില്ലേ,
എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണല്ലോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ മാത്രം അതിലല്ലോ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് വന്നൊരു പ്രൊഡക്റ്റാണ് ശരിക്കും മീസാൻ. അപ്പോൾ മീസാൻ അങ്ങനെയാണത് ഞാൻ ഡയറക്ഷനിലേക്ക് വരാൻ കാരണം. അങ്ങനെയാണ് ഞാൻ ഡയറക്ഷനിലേക്ക് നിന്നതും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വന്ന ആളാണ് സാം വർഗീസ് ചെറിയ എന്ന് പറയുന്നത്. പുള്ളി ലിറിക്സ് ചെയ്താൽ വന്ന ആളാണ് സിനിമയിൽ. പുള്ളി പാട്ട് ചെയ്താൽ വന്ന പുള്ളിയാണ് ഇതിനകത്തുള്ള മൊത്തം ലിറിക്സ് ചെയ്തിട്ടുള്ളത്. പുള്ളി എന്തെന്ന് പറഞ്ഞു, പുള്ളിനോട് പറഞ്ഞു ഇക്ക ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഞാൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു എന്താ പറയുക എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് വന്നത്. അങ്ങനെയാണ് ഡയറക്ഷനിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ഇപ്പോൾ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു താരനിര തന്നെ ഉണ്ട്, മാമുക്കോയ, അഞ്ജലി തുടങ്ങിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ഈ ക്യാരക്ടേഴ്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ്, അപ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇവരാണെന്നുള്ളത് ആദ്യം മനസ്സിൽ എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ ഒരു മനസ്സിലൊരു സ്ക്രിപ്റ്റ് എഴുതി അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് മനസ്സിൽ കണ്ടു അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈ ക്യാരക്ടറിന് ഇന്ന ആൾ ആപ്റ്റ് ആണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ അടുത്ത് അന്വേഷിക്കുക, നിങ്ങൾ ഈ സിനിമ ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളിത് നിങ്ങൾക്ക് പറ്റിയതാണ്, നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ അവർ ഓക്കെ ശരി നമുക്ക് പറ്റിയതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ ഓക്കെ പറയും. അപ്പോൾ അഞ്ജലിയുടെ അടുത്ത് ഞാൻ സ്ക്രിപ്റ്റ് പറയുമ്പോൾ അഞ്ജലി പറഞ്ഞു ഇക്ക ഞാൻ ചെയ്യാം ഈ ക്യാരക്ടർ. അപ്പോൾ എൻ്റെ പേരായിട്ട് അഞ്ജലി ചെയ്തിട്ടുള്ളത്, എനിക്കിതിനകത്ത് രണ്ട് മക്കളുണ്ട്, എൻ്റെ മോളായിട്ട് അഭിനയിച്ചിരിക്കുന്നതെന്ന് മീനാക്ഷിയാണ്, നമ്മളെ ഒപ്പത്തിലും വില്ലത്തിന് ഒപ്പത്തിലുള്ള മീനാക്ഷി അല്ലേ, അവളാണ്. പിന്നെ വേറൊരു കൊച്ചാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ നിയാസിൻ്റെ പേരായിട്ട് ചെയ്തിട്ടുള്ള അഞ്ജന എന്ന് പറയുന്ന ഒരു കൊച്ചാണ്, അവരൊരുപാട് പടത്തിൽ ചെയ്തിട്ടുണ്ട് അഞ്ജന, നിയാസിൻ്റെ പേരായിട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പറഞ്ഞില്ല. ഇപ്പോൾ മജീദ് ഖാൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ഉസ്താദിനെ നമ്മൾ മനസ്സ് കണ്ടു, മജീദ് ഖാനോട് സബ്ജക്റ്റ് പറഞ്ഞു, മജീദ് ഖാൻ്റെ ക്യാരക്ടർ പറഞ്ഞു, മജീദ് ഖാൻ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു താടി വെക്കണം, പുള്ളി ക്ലീൻ ഷേവ് ആണ്, ഡൈലി ഷേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മജീദ് ഖാൻ നമുക്ക് താടി വെക്കണം, ഉസ്താദിൻ്റെ ഒരു ഇത് വരുമ്പോൾ താടി വെക്കണം, ഓക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ മജീദ് ഖാൻ ഒരു 10 ദിവസം 15 ദിവസം താടി വെച്ചു. ആ താടിയാണ് നമ്മളതിനകത്ത് വെച്ചത്. പക്ഷേ നാച്ചുറാലിറ്റി ഉണ്ട് അതിന് കാണുമ്പോൾ. പക്ക ഒരു നാട്ടുമ്പുറത്തുള്ളൊരു ഉസ്താദ് എന്താണോ അതാണ് അതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ മജീദ് കാക്കും എന്താ പറയുക നസീർ കാക്കും, കോട്ടയം നസീർ കാക്കും മാത്രമാണ് ഒരു നല്ലൊരു കോസ്റ്റ്യൂം എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവർക്കും നമ്മുടെ നാട്ടുമ്പുറത്തിടുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂമാണ് എല്ലാവർക്കും. ഈ മയ്യത്തിന് ഇമാമ നിൽക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് നീയാണ് ജമാലേ. സാധാരണ ഒരാൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ പിന്നാലെ നടന്ന് അല്ലെങ്കിൽ കുറേ പ്രൊഡ്യൂസേഴ്സിനെ കാണും, ഒരുപാട് ആളുകൾ അഭിനയിക്കാൻ വിസമ്മതിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ നിങ്ങൾ ഒരുപാട് ഫിലിമിൽ അഭിനയിച്ചതുകൊണ്ട് തന്നെ അതൊരു ഇതിനൊരു മുതൽക്കൂട്ടായിട്ട് തോന്നിയിട്ടില്ല? തീർച്ചയായിട്ടും. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ടർ ജയസൂര്യയുടെ മാനേജറായിരുന്നു ഒരു 4.5 വർഷത്തോളം. അപ്പം ആ സമയത്ത് ഇവർ ചെയ്യുമ്പോഴും നമ്മളിതിനെ കണ്ട് പഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവരവിടെ ചെയ്യുമ്പോൾ ഡയറക്ടറുടെ പുറകിൽ നിന്നിട്ട് നമ്മൾ മോണിറ്റർ നോക്കി അവരെന്താണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ സമയത്ത്. കാരണം പിന്നീട് ഒരു കാലത്ത് നമുക്കിത് അഭിനയിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പഠിച്ചിരുന്നു. അപ്പം നമ്മൾ ഈ ഡയറക്ഷൻ ഇവരുടെ ക്യാമറ പുറകിലൊന്നുമല്ലേ നമ്മളത് കാണുന്നത്. നമ്മൾ മുന്നോട്ടാണ് സ്വപ്നം കണ്ടിരുന്നത്. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരുപാട്. കാരണം ഞാൻ പഠിച്ചത് ഈ ചെറുപുരത്തിങ്ങനെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അന്ന് അവിടെ പഠിച്ച കാലത്ത് അവിടെ ആ സ്കൂളിൽ ആദ്യമായിട്ട് നാടകം കൊണ്ടുവന്ന ആളാണ് ഞാൻ. സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്കൂളിലൊരു നാടകം കൊണ്ട് അതിൻ്റെ സബ്ജക്റ്റിലേക്ക് സെക്കൻഡ് പ്രൈസ് എത്തിങ്ങാന സ്കൂളിൽ വാങ്ങിച്ചു കൊടുത്ത ആളാണ് ഞാൻ. ആ എത്തിങ്ങാന സ്കൂളിൽ ആമ്പിള്ളേരുടെ ഒപ്പന കൊണ്ടുവന്ന ആളാണ് ഞാൻ. ആ എത്തിങ്ങാന സ്കൂളിൽ ആമ്പിള്ളേരുടെ ആദ്യത്തെ സിംഗിൾ ഡാൻസ് കൊണ്ടുവന്ന ആളാണ് ഞാൻ. ഇതൊക്കെ ഓൾറെഡി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറന്മാരുടെ ഒരുപാട് സപ്പോർട്ട് അതിനകത്തുണ്ട്. നമുക്ക് സാറന്മാരുടെ ഒരുപാട് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തി. ഗുരു മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുക്കന്മാരുടെ സ്ഥാനം ഇവിടെ നിന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പം അതുപോലെ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെയും പറയാം. കാരണം ഓല പി പിയിലേക്ക് കാസ്റ്റ് ചെയ്തത് കൈമൾ സാറാണ്. സാർ അത് കാരണം അതിനകത്തേക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ബലിച്ചോർ എന്നും പറഞ്ഞിട്ടുള്ള. അത് എനിക്ക് 5 ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയൊരു ഷോർട്ട് ഫിലിമാണ്. അത് സാറ് കാണാനിടയാവുകയും അത് ആ കണ്ടിട്ടാണ് സാർ എന്നെ അതിനേക്ക് കാസ്റ്റ് ചെയ്യണേ ബലിച്ചോറിലേക്ക്, സോറി ഓലപ്പിപ്പിലേക്ക് കാസ്റ്റ് ചെയ്യണേ. പക്ഷേ ഓലപ്പിപ്പിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന അഞ്ജലി എനിക്ക് ജയരൻ്റെ ജയസൂര്യയുടെ കൂടെയുള്ള സമയത്ത് അറിയാമായിരുന്നു. അഞ്ജലി എൻ്റെ ഒരു സുഹൃത്ത്, നല്ലൊരു സുഹൃത്താണ് അഞ്ജലി, അറിയാം. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് എൻ്റെ പേര് അവളാണെന്ന് ഞാൻ സാറ് പറയുമ്പോഴാണ് അറിയണേ. പിന്നെ ഇത് വന്നപ്പോഴും നമ്മൾ മനസ്സിൽ കണ്ടു അഞ്ജലിയാണ് അതിന് ആപ്റ്റ് നമുക്ക് തോന്നി. ആ ക്യാരക്ടറിന് ജമീല എന്നാണ് നമ്മളെ ക്യാരക്ടറിൻ്റെ പേര്. അങ്ങനെ അത് അങ്ങനെ വന്നതാണത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഞ്ജലി നായർ. മീസാൻ എന്ന ഞാൻ അഭിനയിച്ച ചിത്രം 12 മാർച്ച് തിയേറ്ററിൽ റിലീസിന് ഒരുങ്ങുകയാണ്. ജബ്ബാർ ചെമ്മാടാണ് സംവിധായകൻ. അദ്ദേഹം തന്നെയാണ് ഇതിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളതും ഒപ്പം അദ്ദേഹത്തിൻ്റെ പേരായിട്ടാണ് ഞാൻ മീസാനിൽ അഭിനയിച്ചിരിക്കുന്നത്.
ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ്. ഒന്ന് മീനാക്ഷിയാണ് ചെയ്തിരിക്കുന്നത്, മറ്റൊന്ന് പേര് ഓർമ്മയില്ല എനിക്ക്. എൻ്റെ ബ്രദറായിട്ട് നിയാസിക്കയും നിയാസിക്കയുടെ പേരായിട്ട് അഞ്ജനയുമാണ് ചെയ്തിരിക്കുന്നത്. സാം വർഷയുടെ പ്രൊഡക്ഷൻസിലുള്ള മീസാൻ എന്ന ഈ ചിത്രത്തെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സോ താങ്ക് യു സോ മച്ച് മീസാൻ. എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും. അപ്പോൾ ഈ ഫിലിമിൻ്റെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ അധികവും ഒരു ഭൂരിഭാഗം നമ്മുടെ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇതാണ്, നമ്മുടെ കൊണ്ടോട്ടി, അതുപോലെ ചെരിപ്പടിമല, കോട്ടക്കുന്നൊക്കെ. അപ്പോ ഇത് നിങ്ങളൊരു മലപ്പുറംകാരനായതുകൊണ്ടാണോ അതോ മലപ്പുറത്തിനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം? അല്ല, അത് നമ്മളെന്താ പറയാന്ന് വെച്ചാൽ നമ്മുടെ നാടിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് കണ്ടിട്ടുള്ളത്, എഴുതിയിട്ടുള്ളതും, ശശി എഴുതിയിട്ടുള്ളതും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വെച്ചാൽ നമുക്ക് പറ്റിയ നാട്ടുമ്പറെന്ന് പറയുന്ന നമ്മളെ നാടാണ്. ഇതുവരെ ക്യാമറ വെച്ചിട്ടില്ല. നമ്മൾ കാണുമ്പോൾ ഉസ്താദും പാപ്പനും അതുപോലെ തന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കോയക്കുട്ടി എന്നാണ്, എൻ്റെ കൂടുതൽ നിയാസിൻ്റെ ക്യാരക്ടറിൻ്റെ പേരിൽ ജമാൽ എന്നാണ്. അപ്പോൾ ഈ ആളുകളൊക്കെ നമ്മളെ നാട്ടുമ്പുറത്തുണ്ട്, അത് നമ്മൾ ടൗണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇതുവരെ ക്യാമറ വെക്കാത്ത സ്ഥലവും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ഫ്രെയിമിൽ കാണുമ്പോൾ ഫ്രഷ് ആയിരിക്കും അല്ലേ, കാണുമ്പോൾ ഒരു ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി നന്നായിരിക്കും അതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ നാട് തന്നെ ആക്ട് ആയത്. എടുത്തിട്ടില്ല. കോട്ടക്കുന്നുണ്ട്, അതിന്റെ കുറച്ച് സീക്വൻസ് ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ എടുത്തിട്ടുണ്ട്, ആലപ്പുഴ ബീച്ച് കായലിന്റെ സൈഡ്, അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എടുത്തു പറയേണ്ട വെച്ചാൽ ഞാന് പ്രൊഡ്യൂസർ, മ്യൂസിക് ഡയറക്ടേഴ്സ് ഞങ്ങളെല്ലാം കൂടി കൂടി നിയാസ് എല്ലാം കൂടി ചേർന്ന് ടൈറ്റിൽ സോങ് പാടിയിട്ടുണ്ട് ഇതിനകത്ത്, കുണ്ടോട്ടി കുണ്ടോട്ടി പാട്ട്. അത് പടത്തിനകത്ത് ടൈറ്റിൽ സോങ് ആണത്. പിന്നെ പ്രൊഡ്യൂസർ സാമ്പർഗീസ് ചെറിയാൻ ഒരു ഹിന്ദി സോങ് പാടിയിട്ടുണ്ട് ഇതിനകത്ത്, അവർ ഹിന്ദി സോങ് പാടിയിട്ടുണ്ട് പുള്ളി, അത് എൻ ക്രെഡിറ്റ്സിൽ വരുന്നൊരു സോങ് ആണത്. അങ്ങനെ ഒരു മൂന്ന്. പിന്നെ എടുത്തു പറയേണ്ട ശങ്കർ മഹാദേവൻ സാർ ഇതിനകത്ത് നല്ലൊരു ഒരു സോങ് പാടിയിട്ടുണ്ട് പുള്ളി. അതാണ് എൻകൽബിലെ പാടിയിരിക്കുന്നത്. നജീമാണ് നജീമാണ് പോലുള്ള ആളുകള് ഈ ഒരു ഫിലിം ഇങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് വെച്ച് നിങ്ങൾ അവരെ സമീപിക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനാണ് എടുത്ത് പറയേണ്ടത്. ഒപ്പം വില്ലനൊക്കെ ചെയ്ത് ഫോർ മ്യൂസിക്സ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അവർ നാലു പേരാണ് നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. അവര് ഇതിന്റെ RR അവർക്ക് ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. RR നന്നായി ചെയ്തിട്ടുണ്ട്. എൻ കൽബിലെ വെൺപിറാവോ നീ, എന്നുള്ളിലെ പൊൻകിനാവോ നീ. അപ്പോൾ ഈ ഫിലിമിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് ആരാണ്? ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ള എന്റെ സുഹൃത്താണ് പ്രദീപ് നായർ എന്ന് പറയും. പ്രദീപ് നായരാണ് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. പ്രദീപിന്റെ കൂടെ കനകരാജ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനും ഉണ്ട്, അവനും ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് ചെയ്തിരിക്കുന്നത് ഭാവയ്ക്കാണ്. ഭാവയ്ക്ക എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് പുള്ളി. ഭാവയ്ക്കാണ് ആർട്ട് ചെയ്തിട്ടുള്ളത്. കോസ്റ്റ്യൂം സുനിൽ റഹ്മാൻ, മേക്കപ്പ് റഷീദ് അഹമ്മദ്, കോഴിക്കോടുള്ളതാണ്. ഇവരൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം നമ്മുടെ സുഹൃത്തു വലയങ്ങളുള്ള ആളുകൾ തന്നെയാണ്. സ്റ്റില്ല് ചെയ്തിട്ടുള്ളത് ശ്രീജിത്ത് ചെട്ടിപ്പടിയാണ്. ബാക്കി ഓൾറെഡി ഞാൻ അസോസിയേറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ട്രെയിലർ ഇറങ്ങിയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു കൊറോണയുടെ ഇഷ്യൂ കാരണമാണോ അതോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടാണ്? പ്രയാസങ്ങൾ ഒരുപാട്. ഫസ്റ്റ് ചെയ്യുന്ന പറഞ്ഞില്ല, ആദ്യത്തെ കൈക്കുഞ്ഞാണല്ലോ എല്ലാം പ്രയാസം അല്ലേ. രണ്ടാമത്തിന് ഒരു പ്രശ്നമല്ല. അപ്പൊ ആദ്യം ഉണ്ടാക്കിയത് കൊണ്ട് അതിൻ്റെതായ കുറെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഇക്കാക്ക് അതുകൊണ്ട് ഭയങ്കര പ്രയാസമുണ്ട്, ഇക്കാക്ക് അത് ചിലപ്പോൾ അത് എന്താ പറയാ, ഇക്ക എന്നോട് ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞേ ഇക്ക തീരെ ഭാഗ്യമില്ലാത്ത ഒരുത്തനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല, നമ്മൾ പടം കഴിഞ്ഞ March 20 റിലീസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു, കൊറോണ വന്നു. അത് ഭാഗ്യമില്ലാത്തത് കൊണ്ടല്ല, ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കണേ അല്ലേ. എത്രയോ പേര് മരണപ്പെട്ടു പോയി, ഒത്തിരി പേര് മരണപ്പെട്ടു പോയി. അപ്പം നമ്മൾ അതിലല്ല, അതിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ദൈവം നമുക്ക് കണ്ടിട്ടുണ്ടാവും. അന്ന് നമ്മളിപ്പോൾ രണ്ടു ദിവസം മുന്നേ റിലീസ് ചെയ്ത് പിന്നീട് ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിൽ നമുക്ക് പിന്നെ അത് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇപ്പോൾ നമുക്ക് മാറിയതിന് ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വശം കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പുതിയ പോസ്റ്ററുകളിലൊക്കെ ഇപ്പോ ഒരു വേറൊരു പ്രൊഡ്യൂസറുടെ പേര് കാണുന്നുണ്ട്, നാസർ വേങ്ങര എന്ന് പറഞ്ഞു. ആ, അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്താണ് നാസർക്ക, നാസർ വേങ്ങര എന്നാണ് പേര്. എൻ്റെ സുഹൃത്താണ് ഫൈസൽ വേങ്ങര. ഇവർ രണ്ടുപേരാണ്, എൻ്റെ പേരും ഉണ്ട് അതിനകത്ത് കോ പ്രൊഡ്യൂസറിൽ. അപ്പോൾ നാസർക്കും ഫൈസലുമാണ് ഇപ്പോൾ ഇത് രണ്ടാമത് ഇതിനകത്ത് വന്നതും നമ്മൾ റിലീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, ഫിനാൻഷ്യലി കാര്യങ്ങളിലേക്കൊക്കെ ചെയ്തതൊക്കെ നാസർക്ക് അവരും കൂടി ചേർന്നിട്ടാണ്, സാമിനായിട്ട് ചേർന്നിട്ടാണ്. അങ്ങനെയാണ് നാസർക്കയും ഫൈസലും അതിനകത്ത് വരുന്നത്.
പിന്നെ ഫിലിം പ്രത്യേകമായിട്ട് ഒരു ടീമിനെ ഞങ്ങൾ ഫിലിം ഒന്ന് കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കുറച്ച് സംവിധായകരൊക്കെ. ആ ഞങ്ങൾ സിനിമ കാണിച്ചത് ഡയറക്ടർ സിദ്ദിഖ് സാറിനെ കാണിച്ചു, ലാൽജോസ് സാറിനെ കാണിച്ചു. അവരുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു? അല്ല, ഒരാളും കൂടി ഉണ്ട് അതിനകത്ത്, ധർമ്മജനെ കാണിച്ചു, ധർമ്മജൻ ബോളകാട്ടി. ഇവരെ മൂന്ന് പേരും നമ്മൾ പടം കാണിച്ചിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായം പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ നമ്മൾ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. സിദ്ദിഖ് സാറിനാണെങ്കിലും ലാൽജോസ് സാറിനാണെങ്കിലും ധർമ്മനാണെങ്കിലും ഇവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു സിനിമയെ കുറിച്ച്. നല്ലൊരു ഡെഡിക്കേഷൻ ആ ഫിലിമിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ ശരീരമൊക്കെ നല്ലോണം വെയിറ്റ് കുറച്ച്. അതെ അതെ അതെ. അതായത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഈ ഒന്നര വർഷം ഞാൻ ഈ ക്യാരക്ടറായിട്ട് നടന്ന സമയത്ത് ഞാൻ 5 കിലോ വെയിറ്റ് കുറച്ചു. അത് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് 5 കിലോ വെയിറ്റ് കുറച്ചു, പിന്നെ 3 കിലോ വെയിറ്റ് കൂട്ടി. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് കുറെ ഫിസിക്കലി ഒക്കെ കുറെ പ്രോബ്ലം വന്നു. നാട്ടുകാർ പറയുമ്പോൾ ചങ്ങലക്കിടാന്നൊക്കെ പറയുമ്പോൾ ശരിയാവൂല, നായക്കൂട്ടിനെയൊക്കെ ചങ്ങലക്കിടുന്നത് പോലെ. സാധാരണ വലിയ വലിയ ഫിലിമുകളിൽ സൂര്യ, ആമിർ ഖാൻ പോലുള്ള ആളുകളാണ് അങ്ങനെയാണ് നമ്മൾ കാണാറ്. സാധാരണ ചെറിയ ഒരു ഫിലിമിലൊന്നും നമ്മൾ അത്ര വലിയ ഡെഡിക്കേഷൻ ലെവലൊന്നും കാണാറില്ല. പക്ഷെ ആദ്യത്തെ പടം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന്റെ എല്ലാ 100% ഇതിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കണം. ഫസ്റ്റാണെങ്കിലും നമ്മൾ എപ്പോൾ സിനിമ ചെയ്യുകയാണെങ്കിൽ ആ ക്യാരക്ടറിനെ നമ്മളെ നല്ലപോലെ ഉൾക്കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ നോക്കുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടർ എന്തായിരുന്നു, അയാൾക്ക് എന്തൊക്കെ വേണം. പിന്നെ ഓൾറെഡി എൻ്റെ മനസ്സിൽ കിടന്ന സ്ക്രിപ്റ്റ് അല്ലേ, ആ സ്ക്രിപ്റ്റാണ് നമ്മളിതിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വെച്ചു വന്നത് കൊണ്ടാണ് ഞാൻ അതിനെ വെയിറ്റ് കുറക്കണം ഇൻട്രൊഡക്ഷനിൽ, പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് കൂട്ടണം എന്നൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്ലാനിങ് ആണ്. അല്ലാതെ വേറെ നമുക്കൊരു ഡയറക്റ്റ് ചെയ്യാനോ ഡയറക്ഷൻ പറഞ്ഞു തരാനോ ആളില്ലല്ലോ, എല്ലാം നമ്മളായതുകൊണ്ട്. ഇപ്പൊ ഒരു ഫിലിം കുറച്ച് ഗ്യാപ്പ്, ഇത് പറഞ്ഞ പോലെ ട്രെയിലർ വന്ന് കുറച്ച് ഗ്യാപ്പ് വന്നു, ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്ന് ആളുകളൊക്കെ ഇങ്ങനെ പലതും ചോദിക്കാറുണ്ട് എന്താ ഫിലിം വരാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കലോ. അപ്പോഴൊക്കെ നിങ്ങളെ ഫാമിലിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സപ്പോർട്ട് എന്തായിരുന്നു, കൂടെ നിന്നിരുന്ന എല്ലാവരും? എന്റെ പ്രത്യേകം പറയുന്നത് എന്റെ വൈഫും എനിക്ക് 3 മക്കളാണ്. ഇവര് 3 പേരും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ്. ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അവർ തന്നെയാണ്. കാരണം അവർ പറഞ്ഞു നമ്മള് ടെൻഷൻ എടുക്കണം. ഞാൻ ചില സമയത്ത് ടെൻഷൻ എടുക്കണം. എൻ്റെ മോനുണ്ട്, ജസീം എന്നാണ്, മുഹമ്മദ് ജസീം എന്നാണ് അവൻ്റെ പേര്. അവൻ എൻ്റെ കുട്ടിക്കാലം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലാ, അവൻ ഷോർട്ട് ഫിലിമിൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവന് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ട്. അപ്പോൾ ഫാമിലി എൻ്റെ വൈഫാണെങ്കിൽ എൻ്റെ മക്കളാണ് എന്നോട് പറയും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്കെല്ലാം ശരിയാവും. പക്ഷെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു 1-2 പേരുണ്ട്, അത് ഞാൻ പ്രത്യേകം പറയണം. എൻ്റെ സുഹൃത്തുണ്ട് ഫൈസൽ വേങ്ങര, അതിനകത്ത് ഇപ്പോൾ കോ പ്രൊഡ്യൂസറായിട്ട് വന്നില്ലേ. അവനാണ് നമ്മൾ പറയില്ല, ഒരാൾക്കൊരു ആത്മബന്ധം എന്ന് പറയുന്നത് അവനാണ്. എൻ്റെ ആത്മബന്ധം എന്ന് പറയുന്നത് ഫൈസൽ വേങ്ങരയാണ്. ഞാൻ പലതവണയും ഇതിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ എനിക്ക് സിനിമ വേണ്ട, എനിക്കിത് പറ്റില്ല, നമുക്കിത് പറ്റില്ല, ഇട്ടിട്ട് പോകുമെന്ന് ഞാൻ ദുബായിലേക്ക് പറയുമ്പോൾ അവൻ പറയും നീ അതിന് പോയതല്ലേ, നീ അത് ചെയ്യാൻ വേണ്ടി പോയതല്ലേ, നീ ആക്ടറാകാൻ പോയതല്ലേ, നീ അത് ചെയ്യ്, ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ എൻ്റെ അറിയുന്ന എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഫൈസലാണ് എൻ്റെ, നമ്മൾ ചിലവർ പറഞ്ഞു ചങ്ക് ബ്രോ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഫൈസൽ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും 2 ശരീരമാണെങ്കിൽ 1 മനസ്സാണ് രണ്ടാൾക്കും, അതെല്ലാവർക്കും അറിയാം. അതേപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചേർവുള്ള സമത് എന്ന് പറയും, അവനും ഇതേപോലെ തന്നെയാണ് സമത്. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് പെട്ടതാണ് ഫൈസലും സമത. അതിൽ ഫൈസലുമായിട്ട് 2 ശരീരം 1 മനസ്സുമാണ്, എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവുള്ളൂ, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുള്ളൂ, എന്ത് വിഷമം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും രണ്ടാളും. ഇപ്പം എനിക്കെന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ദുബായിലേക്ക് വിളിക്കും, വിളിക്കും അവൻ ബാടാ ഇതാണിത് എന്നൊക്കെ പറയും. അതേപോലെ അവരും വിളിക്കും, കാരണം അവനവിടെ ഒരു ബിസിനസ്സൊക്കെ ആയിട്ടിരിക്കുക, അതിൻ്റെ അടുക്കള കുറേ പ്രയാസങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് സുഹൃത്തുക്കൾ വലയത്തിനുണ്ട്. ഇപ്പം നാസറൊക്കെ വന്നതോടുകൂടി നാസറയ്ക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ജമാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. ഞാനിതിലൊരു ജീപ്പ് ഡ്രൈവറാണ്. എനിക്ക് കണ്ടാൽ തന്നെ തോന്നും ഒരു ജീപ്പ് ഡ്രൈവറുടെ വേഷമാണ് ഞാനിപ്പോൾ. ഇപ്പോൾ 12 March ഇനി റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പോൾ അത് ഓൾ കേരള റിലീസ് ഉണ്ടോ എല്ലാ തിയേറ്ററിലും? ഓൾ കേരള റിലീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു 40 തിയേറ്ററോളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് മുകളിലേക്ക് എത്ര പോകുമെന്ന് നമുക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ റിലീസ് ചെയ്യുന്നത് മലബാർ ഏരിയ, അപ്പോൾ ചങ്ങനകുളം മുതൽ കാസർഗോഡ് വരെയും അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള മെയിൻ സെൻറ്ററുകൾ മാത്രമാണ് ഫസ്റ്റ് ഡേ നമ്മൾ ഫസ്റ്റ് വീക്ക് റിലീസ് ചെയ്യണേ. പിന്നെ പടത്തിൻ്റെ റിപ്പോർട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റേഴ്സ് അങ്ങ് കൂട്ടും, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 12 March നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഡേറ്റ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ റിലീസ്. അന്ന് വേറെ 1-2 പടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം, അങ്ങനെയാണ് പോണേ. മീസാൻ എന്ന പടത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും സമയം ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളോട് നല്ല രീതിയിൽ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി 12 March പടം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാണ്. റിലീസിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
അന്ന് തന്നെ പടം റിലീസ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും കൂടുതൽ നല്ല പടങ്ങളുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. അവസാനമായിട്ട് അദ്ദേഹത്തിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 12 March നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ മീസാൻ എത്തുകയാണ്. നിങ്ങളെല്ലാവരും ഫാമിലി സഹിതം തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയെ വലിയൊരു സിനിമയാക്കി നിങ്ങൾ വിജയിപ്പിച്ചു തരണം. നന്ദി, നമസ്കാരം. ഒക്കെയുള്ള കുട്ടികളുടെ കാൽമ പാസറുണ്ട്, എനിക്ക് മാത്രല്ല ഉപ്പച്ചേ. ജമാലെ, ഓലി വരുമോ? സമാനപ്പെടും. എപ്പോഴാ ഓലി വരും? ജമാലെ ഉപ്പാണ്ടി പോ.